പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പ്രണയ നൈരാശ്യം അതെങ്ങനെ അതിജീവിക്കാം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. ഇന്ന് കൗമാരപ്രായക്കാരെ ഏറ്റവും അലട്ടുന്ന ഒരു വിഷയമാണ് പ്രണയവും പ്രണയ നൈരാശ്യവും. പ്രണയം എക്കാലത്തും വലിയ അനുഭൂതിയും അനുഭവമായിട്ടാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. ജീവിതത്തിലെ സുവർണ കാലഘട്ടമെന്ന് തോന്നിക്കുന്ന ദിനങ്ങളാണ് പ്രണയ കാലഘട്ടം. പ്രണയം എന്നുള്ളത് നിർവചിക്കാനാകാത്ത ഒരു വികാരം തന്നെയാണ്. പ്രണയിക്കുന്നവരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, അവർ വളരെ ഉത്സുകരായിരിക്കും, ഊർജ്ജസ്വലരായിരിക്കും, എപ്പോഴും സന്തോഷവതികളും സന്തോഷവാന്മാരുമായിരിക്കും. ഓരോ ദിവസവും അവർക്ക് വർണ്ണാഭമാണ്. സ്വയം മതിപ്പ് തോന്നും. എന്നെ ആരോ സ്നേഹിക്കുന്നു എന്ന തോന്നൽ കമിതാക്കളിൽ വളരെയധികം ആത്മാഭിമാനമുണ്ടാക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ തോന്നാൻ കാരണം? നിങ്ങൾ പ്രണയിക്കുന്ന ആളുടെ സ്വഭാവവിശേഷങ്ങൾ കൊണ്ടാണോ? ഒരു പരിധിവരെ അത് ശരി തന്നെയാണ്. പക്ഷേ എനിക്ക് മറ്റൊരു നിർവചനമാണ് പ്രണയത്തെക്കുറിച്ച് പറയാനുള്ളത്. പ്രണയം എന്നുള്ളത് ഒരു തരം അഡിക്ഷനാണ്, ഒരു തരം അടിമത്വമാണ്. നമുക്ക് ലഹരിക്കൊക്കെ നമ്മൾ വിധേയപ്പെടില്ലേ, അതുപോലെ തന്നെ ഒരുതരം വിധേയത്വം അല്ലെങ്കിൽ ഒരുതരം അടിമത്വം എന്ന് നമുക്ക് പറയാം. മറ്റൊരു നിർവചനം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ഡോപ്പമൈൻ സെറോട്ടോണിൻ ഓക്സിറ്റോസിൻ ആൻഡ് എൻഡോർഫിൻ എന്ന് പറയും. അപ്പോൾ ഇത് വളരെ പ്രാകൃതമായ ഒരു നിർവചനമായിട്ട് പലർക്കും തോന്നിയേക്കാം. പക്ഷേ നമ്മൾ പ്രണയ നൈരാശ്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ ഇത്തരത്തിൽ ഇതിനെ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനൊരു പരിഹാരം ഉള്ളൂ. നമ്മുടെ തലച്ചോറിൽ ഇത്തരത്തിലുള്ള ചില രാസവസ്തുക്കൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. പ്രണയ എന്നുള്ള അവസ്ഥയിൽ നമുക്ക് നല്ല സന്തോഷമുണ്ടാവും, നല്ല ഊർജ്ജം ഉണ്ടാവും, എല്ലാം വളരെ പോസിറ്റീവായിട്ട് തോന്നും. അതെന്തുകൊണ്ടാണ് തോന്നുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നാല് കെമിക്കൽസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് കൊണ്ടാണ്. ഹാപ്പി ഹോർമോൺസ് എന്നാണ് ഇവരെ പറയുന്നത്. അപ്പോൾ ഇവയുടെ ഏറ്റക്കുറച്ചിലുകളിൽ ഉള്ള വ്യതിയാനമാണ് ഈ പ്രേമ നൈരാശ്യത്തിൽ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പ്രണയഭംഗം നമുക്ക് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ചിലപ്പോൾ കുടുംബവും സമൂഹത്തിൻ്റെയും ഇടപെടൽ കൊണ്ടാകാം, അല്ലെങ്കിൽ പലതിനെക്കുറിച്ചുള്ള അഭിപ്രായ ഭിന്നതകൾ, നമ്മുടെ പ്രണയിക്കുന്നവർ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളാകാം. മറ്റു ചിലർ ചില സങ്കല്പ ലോകത്തിൽ വ്യാപരിക്കുന്നത് കൊണ്ട് നമുക്ക് അവരുമായിട്ട് യോജിച്ചു പോകാൻ പറ്റാത്തതാകാം. അപ്രായോഗികമായ ചില പ്രവർത്തനങ്ങൾ അവർ ആഗ്രഹിക്കുന്നത് കൊണ്ടാകാം, അല്ലെങ്കിൽ ചിലർ നേരം പോക്കായിട്ട് വേണ്ടിയിട്ടും പ്രണയിക്കാറുണ്ട്. പക്ഷേ മറ്റേയാൾ ഗൗരവമായിട്ട് എടുക്കുന്ന അവസരത്തിൽ നമുക്ക് പ്രണയ നൈരാശ്യം തോന്നാം. പിന്നെ മറ്റു ചിലരാണെങ്കിൽ ലൈംഗിക താല്പര്യങ്ങൾ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും പ്രണയിക്കാറുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള പ്രണയഭംഗമാണെങ്കിലും നമുക്ക് പ്രണയ നൈരാശ്യം ഉണ്ടാവും. ഓക്കെ, ചില അവസരങ്ങളിൽ ചില സ്വഭാവ ദൂഷ്യങ്ങൾ നമ്മുടെ ഫ്രണ്ടിനുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ പിന്മാറുന്നതാകാം. അപ്പം പല കാരണങ്ങളാണ് ഇതിനുള്ളത്. അപ്പം ഏത് തരത്തിലുള്ള കാരണങ്ങളാണെങ്കിലും നമുക്ക് ചില ലക്ഷണങ്ങൾ അതിനുണ്ടാവും. അപ്പം അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പ്രണയ നൈരാശ്യത്തിൻ്റെ ലക്ഷണങ്ങൾ: ദേഷ്യമുണ്ടാകാം, നമുക്ക് നിരാശയുണ്ടാകാം, താങ്ങാനാവാത്ത മനസ്സിൻ്റെ നൊമ്പരമുണ്ടാകാം, കരച്ചിലുണ്ടാകാം, പെട്ടെന്നിരുന്ന് കരയാൻ തോന്നുക, വളരെയധികം ദുഃഖം തോന്നുക, അരക്ഷിതാവസ്ഥ അനുഭവപ്പെടുക, ആത്മവിശ്വാസക്കുറവ് തോന്നുക, ഉറക്കമില്ലായ്മ, ചിലർ കൂടുതൽ ഉറങ്ങുന്നതായിട്ടും കാണാം. പൊതുവേ എല്ലാത്തിനും ഒരു താല്പര്യക്കുറവ്, ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷയും ഇല്ല എന്നൊരു തോന്നൽ, മുമ്പ് ഇഷ്ടപ്പെട്ടിരുന്ന വിനോദങ്ങൾ ഇഷ്ടപ്പെടാതിരിക്കുക, വിശപ്പില്ലായ്മ, ചിലർക്ക് വിശപ്പ് കൂടുതലുമായിരിക്കും, ശരീരഭാരം കുറയുകയോ കൂടുകയോ ചെയ്യാം, മൂകമായിരിക്കുക, യാതൊരു ഊർജവും ഇല്ലാതിരിക്കുക, എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളുകയില്ല എന്ന ചിന്ത, പിന്നെ അതുപോലെ തന്നെ ഏകാഗ്രത നമുക്ക് നഷ്ടപ്പെടും, ഇല്ലായി ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ് നമുക്ക് നഷ്ടപ്പെടും, പിന്നെ ആത്മഹത്യ പ്രവണത വളരെയധികം നമുക്ക് തോന്നാറുണ്ട്. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ പറയുന്നത് ഭീകര ആക്രമണത്തേക്കാൾ കൂടുതൽ മരണനിരക്കാണ് പ്രണയപരാജയം കാരണം മരിക്കുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത്.
ഒരു നാഷണൽ ആവറേജ് എടുക്കുകയാണെങ്കിൽ, ഈ ആത്മഹത്യയുടെ നാഷണൽ ആവറേജ് എടുക്കുകയാണെങ്കിൽ, ഫാമിലി പ്രോബ്ലംസ് കൊണ്ട് 32.4% ആൾക്കാരാണ് ആത്മഹത്യ ചെയ്യുന്നത്. എന്നാൽ പ്രണയ ബന്ധങ്ങളും അതുമായിട്ടുള്ള നൈരാശ്യവും കാരണം 4.5% പേർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. പരീക്ഷയിൽ തോറ്റത് കാരണം വെറും 2% ആൾക്കാരാണ് ആത്മഹത്യ ചെയ്യുന്നത്. കടബാധ്യത കാരണം വെറും 4.2% ആൾക്കാരാണ് ആത്മഹത്യ ചെയ്യുന്നത്. തൊഴിലില്ലായ്മ കാരണം ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം വെറും 2%. അപ്പോൾ സൂയിസൈഡ് ഡ്യൂ ടു ലവ് അഫെയേഴ്സ് എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു നമ്പറാണ്. കഴിഞ്ഞ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്, 2020 ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് 96 പേരാണ് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം സൂയിസൈഡ് ചെയ്തിരിക്കുന്നത് എന്നൊരു കണക്കാണ് ഞാനൊരു ഇതിൽ വായിച്ചത്. അപ്പോൾ ഈ ഒരു പ്രേമ നൈരാശ്യം എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ളൊരവസ്ഥയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനെക്കുറിച്ച് നമുക്ക് ശരിയായിട്ടുള്ളൊരു അറിവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ചിന്തകൾ ചെയ്യുന്നതും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിലുള്ള രാസപ്രവർത്തനം, നമ്മൾ പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലുണ്ടാവുന്ന ഹാപ്പി ഹോർമോൺസിൻ്റെ അളവ് വളരെ കൂടുതലാണ്. പെട്ടെന്ന് നമ്മുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകുമ്പോൾ സംഭവിക്കുന്നത് ഈ ഹോർമോണുകൾ അല്ലെങ്കിൽ ഈ രാസവസ്തുക്കളുടെ അളവിൽ വ്യതിയാനം വരുന്നു, കുറവ് വരുന്നു. അപ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന ആ അവസ്ഥയിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും പെട്ടെന്ന് ഉണ്ടാകുക. ഇപ്പം ഡോപ്പമിൻ എന്ന രാസവസ്തു കുറയുമ്പോൾ നമുക്ക് ദുഃഖം വരും, കരച്ചിൽ വരും. സെറോട്ടോണിൻ കുറയുമ്പോൾ നമ്മുടെ മൂഡ് വളരെ മോശമാവും. നമുക്കൊന്നിനും ഒരു താല്പര്യം ഉണ്ടാവില്ല. അതുപോലെ ഓക്സിറ്റോസിൻ, അത് ലവ് ഹോർമോൺ എന്നാണ് പറയുന്നത് ഓക്സിറ്റോസിന്. അതുപോലെ ഈ 4 ഹോർമോൺ, ഹാപ്പി ഹോർമോൺസ്, ഇവരാണ് നമ്മുടെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമോഷൻ നിലനിർത്തുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വ്യതിയാനം പെട്ടെന്ന് ഉണ്ടാകുകയാണ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം നെഗറ്റീവായിട്ടായിരിക്കും തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ ആത്മഹത്യ പ്രവണതയൊക്കെ നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു അവസ്ഥ, ഇതിലെന്താണ് നമുക്കൊരു പോംവഴി എന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു അവസ്ഥ തിരിച്ചറിയുക, നമ്മൾ മനസ്സിലാക്കുക, ദാറ്റ് എനിക്ക് ഇത് ഉണ്ടായത് ഇതുകൊണ്ടാണ്, എനിക്ക് എൻ്റെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള രാസപ്രവർത്തനം ഉണ്ടായിരിക്കുന്നു, എനിക്ക് പ്രേമ നൈരാശ്യമാണ്, അതിൽ ഇത്തരത്തിലാണ് എനിക്ക്. അത് ഞാൻ മനസ്സിലാക്കുക, ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യുകയും അതിലൂടെ കടന്നു പോവുകയല്ലാതെ മറ്റൊരു വഴിയും നമുക്കില്ല എന്നുള്ളതാണ്. നമ്മൾ ആ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. അത് നമ്മൾ ബോധപൂർവം ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോവുക. ഏറ്റവും നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, നമുക്ക് ഏത് രീതിയിൽ നമുക്ക് പോസിറ്റീവ് ഫീലിങ്സ് നമുക്ക് കൊണ്ടുവരാൻ കഴിയും, ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക. അതുവഴി നമുക്ക് ഈ നെഗറ്റീവ് ഫീലിങ്സ് മാറ്റി പോസിറ്റീവ് ഫീലിങ്സ് കൊണ്ടുവരാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ വ്യാപൃതരാകുക, നിങ്ങളെ പോസിറ്റിവിറ്റി നിർത്താനായിട്ട്, നിങ്ങളുടെ കഠിന ദുഃഖം കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ ദുഃഖം അനുഭവിക്കുന്നത് വളരെ നോർമലായിട്ടുള്ള റിയാക്ഷനാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ മാത്രമല്ല, പ്രേമ നൈരാശ്യമുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും ഈ ഒരു സ്ഥിതി അവസ്ഥയിലൂടെ കടന്നു പോയവരാണ്. ഇതിൻ്റെ നോർമലായിട്ടുള്ള ഫീലിങ്സ് ആണ്. ദർ ഇസ് നത്തിങ് അബ്നോർമൽ അബൌട്ട് ഇറ്റ്. ഇത് വളരെ നോർമലായിട്ട് പൊട്ടിക്കരയാൻ തോന്നുന്നെങ്കിൽ നിങ്ങൾക്കൊരു മുറിയിൽ പോയിരുന്ന് കരഞ്ഞു തീർക്കാം. അത് ചെയ്യുന്നതിൽ തെറ്റില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വ്യാപൃതരായിരിക്കുക, അതാണ് വേണ്ടത്. പുറത്ത് കറങ്ങാൻ പോകാം, ഇഷ്ടമുള്ള സ്ഥലത്ത് ഒരു ആ ഒരു ചേഞ്ച്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ പോകാം, പാട്ട് കേൾക്കാം. പ്രത്യേകിച്ചും ഈ സമയത്ത് സാഡ് സോങ്സ് ആയിരിക്കും നമ്മുടെ ബ്രെയിൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എക്സസൈസ് ചെയ്യാം. എക്സസൈസ് ചെയ്യുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ എൻഡോർഫിൻസ് എന്ന് പറയുന്ന ചില കെമിക്കൽസ് ഉണ്ട്. അപ്പോൾ ഈ എൻഡോർഫിൻസ് നമുക്ക് സന്തോഷം തരുന്ന കെമിക്കലാണ്. അപ്പോൾ അത് പല രീതിയിൽ നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അത്തരത്തിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ സന്തോഷമായിട്ട് ഇരുത്താൻ സഹായിക്കും, അല്ലെങ്കിൽ നമ്മുടെ ആ മൂഡ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് വളരെ വേദനാജനകമായ അവസ്ഥയാണ് നമ്മൾ തിരിച്ചറിയുകയും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയുമായിട്ടുള്ള എല്ലാ കോണ്ടാക്ട്സ് നമ്മൾ അവോയ്ഡ് ചെയ്യണം. അതായത് നിങ്ങൾ അവരുടെ ഫോട്ടോ റിമൂവ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൽ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ ആയിട്ട് പെൺകുട്ടിയുടെയോ ആൺകുട്ടിയുടെയോ ആയിരിക്കാം, അത് റിമൂവ് ചെയ്യാം. അവരുടെ സോഷ്യൽ ആപ്പ് ഫോളോ ചെയ്യുന്നത് നിർത്തുക. അവരുടെ ഫോൺ നമ്പർ നമ്മുടെ ഇത് കോണ്ടാക്ട്സിൽ നിന്ന് മാറ്റുക. പിന്നെ അയാൾ തന്ന എന്തെങ്കിലും ഓർമ്മ സമ്മാനങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് മാറ്റുകയോ ഒക്കെ ചെയ്യണം. കാരണം ഇതെല്ലാം നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളെ അലട്ടിക്കൊണ്ടേയിരിക്കും.
അപ്പോൾ ഈ ഒരു ബന്ധം അവസാനിച്ചു എന്ന വാസ്തവം നമ്മൾ തിരിച്ചറിയുകയും അവരുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അവോയ്ഡ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ നമ്മുടെ മനോനില ശരിയാകാനായിട്ട് പല തരത്തിൽ നിങ്ങൾക്ക് വ്യാപൃതരാകാം. ഇഷ്ടപ്പെടുന്ന നല്ല ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുക, പക്ഷേ വേദനിപ്പിക്കുകയോ നമ്മളെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്ന ആൾക്കാരെ കഴിവതും ഒഴിവാക്കുന്നതായിരിക്കും ഈ അവസരത്തിൽ നല്ലത്. കാരണം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളെക്കുറിച്ച് കൂടുതൽ പറയാൻ ശ്രമിക്കുകയും നിങ്ങളെ അത്തരത്തിലുള്ള ഓർമ്മകൾ ഉളവാക്കുന്ന സംസാരങ്ങൾ അത് കഴിവതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങളുടെ പിന്തുണ സംവിധാനം എന്താണ്, അതായത് നിങ്ങളുടെ സപ്പോർട്ട് സിസ്റ്റം, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും കൂട്ടുകാരുടെയും പിന്തുണയും സംരക്ഷണയും ഏറ്റുവാങ്ങണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ രക്ഷകർത്താക്കളോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാറില്ല. ഇപ്പം നിങ്ങൾക്ക് പറയാൻ ഫ്രീ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷകർത്താക്കളോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം, അതായത് ഞാൻ ഇത്ര ഇങ്ങനെ ഒരു വേദനയിലൂടെയാണ് കടന്നു പോകുന്നത്. നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരോട് ഷെയർ ചെയ്യാം, അധ്യാപകരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, കുടുംബത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ബന്ധുക്കളുണ്ടെങ്കിൽ അവരോട് പറയാം, നിങ്ങളുടെ മാമിയോടോ കുഞ്ഞമ്മയോടോ അല്ലെങ്കിൽ നിങ്ങളുടെ വല്യമ്മയോടോ ആരോടാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസിനോട് അവരോട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ മനോഭാരം നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും, അവരുടെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. പിന്നെ ഈ അവസരത്തിൽ രക്ഷകർത്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ കൗമാരപ്രായക്കാരിൽ ഇത്തരത്തിലുള്ള സ്വഭാവ മാറ്റം ഉണ്ടാകുകയും അതായത് വിഷാദ രോഗം പോലെയൊക്കെ കാണിക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം എന്താണ് അവരുടെ ഇതിനുള്ള മാറ്റത്തിനുള്ള ഈ സ്വഭാവത്തിനുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ അറിയണം. അറിയുകയും അവരെ ഈ അവസരത്തിൽ കുറ്റപ്പെടുത്താതിരിക്കുക, അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കാരണം പല പ്രശ്നങ്ങളും കാണുന്നത് ഈ ഒരു അവസരത്തിൽ അവർക്ക് ആരുമില്ല എന്നൊരു ചിന്ത തന്നെയാണ് അവരെ ഈ ആത്മഹത്യ അങ്ങനെയുള്ള കടുങ്കൈയൊക്കെ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പം മാക്സിമം നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. അപ്പം ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം കൂടുന്ന കാര്യങ്ങൾ കൂടുതൽ ചെയ്യുക, അതായത് യോഗ ചെയ്യാം, പിന്നെ നന്നായിട്ട് ഉറങ്ങുക, പിന്നെ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ആത്മവിശ്വാസം, മുമ്പ് ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ, നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു പെയിൻറ്റിങ് ക്ലാസ്സിന് പോകുന്നു, അല്ലെങ്കിൽ ഗാർഡനിങ്ങിന് പോകുന്നു, അല്ലെങ്കിൽ കുക്കിംഗ് ക്ലാസ്സിന് പോകുന്നു, സ്വിമ്മിങ്ങിന് പോകുന്നു, അപ്പോൾ പുതിയ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടെ ഒരു പോസിറ്റിവിറ്റി കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ബുക്കുകൾ വായിക്കുന്നു, പോയം എഴുതുന്നു, അല്ലെങ്കിൽ പഠിത്തത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിൽ ചിലപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും മരിച്ചു കളയണം എന്നൊക്കെയുള്ള ചിന്തകൾ നമുക്ക് വന്നുകൂടായികയില്ല. ഇതെല്ലാം ഇതിൽ നോർമലായിട്ട് തോന്നുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിൽ തോന്നുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്താൽ ഇതുകൊണ്ടുള്ള നഷ്ടവും അപമാനവും ഒക്കെ നമ്മുടെ കുടുംബത്തിനുള്ളതാണ്, അവർക്ക് മാത്രമേ അതിനുള്ള നഷ്ടമുള്ളൂ. നിങ്ങളെ പ്രണയിച്ച വ്യക്തിക്കോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനോ അവർക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ഉത്തരവാദിത്വമില്ല, അതുമല്ല അതിൽ യാതൊരു പങ്കുമില്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് ഇതിൻ്റെ നഷ്ടം, നിങ്ങളെ കുടുംബത്തിലുള്ളവർക്കും തന്നെയാണ് നഷ്ടം. അപ്പോൾ അത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ അത് ഒരു മാനസിക നില നിങ്ങളുടെ വളരെ മോശമായിരിക്കും എന്ന് നിങ്ങൾ തിരിച്ചറിയുകയും മാനസിക ആരോഗ്യ വിദഗ്ധനെ സമീപിക്കുകയും കൗൺസിലിങ്ങോ മരുന്നുകളോ വഴി അത് അത്തരത്തിലുള്ള വിചാരങ്ങൾ മാറ്റാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നത് വളരെയധികം നിങ്ങളെ സഹായിക്കും. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇത്തരത്തിലുള്ള ചിന്തകൾ നമുക്ക് വരുന്നത് വളരെ നോർമലാണ്. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക, അതാണ് നമുക്ക് വേണ്ടത്. ഇനി അടുത്ത സ്റ്റെപ്പെന്ന് പറയുന്നത് ഈ പഴയ പാസ്റ്റ് ഇസ് പാസ്റ്റ്, അതിനെക്കുറിച്ച് ഓർത്ത് നമുക്ക് ബദ്ധമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. പ്രണയം അനശ്വരമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ പ്രണയിക്കുന്നു, പ്രണയത്തിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു, ആസിഡ് ഒഴിക്കുക അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തുക, അത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ദയവായിട്ട് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ പ്രണയം നിരസിക്കുകയാണെങ്കിൽ കൂടി നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയെ ഉപദ്രവിക്കാതിരിക്കുക. നിങ്ങളുടെ സ്വാർത്ഥത കൊണ്ടാണ് നിങ്ങൾ അക്രമാസക്തമായ ഈ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും നിങ്ങളുടെ പ്രണയം സത്യമാണെങ്കിൽ പ്രണയം എപ്പോഴും നിസ്വാർത്ഥമായിട്ട് തന്നെ നിലനിൽക്കണം. അതുകൊണ്ടാണ് അത് അനശ്വരമെന്ന് പറയുന്നത്. കാരണം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നിങ്ങൾ ഇഷ്ടപ്പെടണം, അതാണ് യഥാർത്ഥ പ്രണയം. നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുകയും അത് ആ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ ഇഷ്ടമാണല്ലോ അല്ലെങ്കിൽ അനിഷ്ടമാണല്ലോ, അത് നിങ്ങൾ ഇഷ്ടപ്പെട്ടേ മതിയാവും, അതാണ് യഥാർത്ഥ പ്രണയം എന്ന് പറയുന്നത്.
അല്ലാതെ നിങ്ങൾ അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതൊക്കെ വളരെ തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ്. ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപദ്രവിക്കാൻ സാധിക്കുമോ? ഇല്ല, തീർച്ചയായിട്ടുമില്ല. അപ്പോൾ അത് അനശ്വരമാണ്. നിങ്ങളുടെ കൂടെ ഇല്ല എങ്കിലും നിങ്ങൾക്ക് അത് നിങ്ങളെ തിരസ്കരിച്ചെങ്കിൽ കൂടിയും അത് എന്ന് നിലനിൽക്കും. നിങ്ങളുടെ മനസ്സിൽ അത് ഉണ്ടെങ്കിൽ അത് എന്ന് നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ യാതൊരു കാരണവശാലും അത്തരത്തിലുള്ള ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യാതിരിക്കുക. യുടെ അനിഷ്ടം നിങ്ങൾ ഇഷ്ടപ്പെടണം. അതാണ് ശരിക്കുമുള്ള പ്രണയം എന്ന് പറയുന്നത്. അതാണ് പറയുന്നത് ഫോർഗീവ് യുവർ എക്സ്, നിങ്ങൾ ക്ഷമിക്കാനായിട്ട് പഠിക്കുക. പിന്നെ നല്ലൊരു മാനസിക വിദഗ്ധനെ നിങ്ങൾക്ക് കാണുക. ഈ പറയുന്ന ഈ റിയാക്ഷൻസ് എല്ലാം ഓരോ ദിവസം കഴിയുന്തോറും അതിൻ്റെ തീവ്രത കുറഞ്ഞു വരും. നിങ്ങളുടെ ബന്ധത്തിൻ്റെ ആഴമനുസരിച്ചായിരിക്കും നിങ്ങൾക്കിത് ഈ തരത്തിലുള്ള ചിന്തകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ നിങ്ങൾ എത്ര അനുഭവപ്പെടുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും തീർച്ചയായിട്ടും അതിൻ്റെ തീവ്രത കുറഞ്ഞു വരും. പക്ഷേ യാതൊരു കാരണവശാലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് കരകയറാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് അതികഠിനമായ മാനസിക സമ്മർദ്ദമാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ആരോഗ്യ വിദഗ്ധനെ കാണുകയോ കൗൺസിലിംഗ് നേടുകയോ മെഡിസിൻസ് കഴിക്കുകയോ ചെയ്യാം. രണ്ടാഴ്ചയോളം മെഡിസിൻസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മൾ ഇത് മെഡിസിൻ കഴിച്ചില്ലെങ്കിൽ നോർമലായിട്ട് തന്നെ ഇത് നാച്ചുറലി കുറയും. പക്ഷേ നമുക്ക് അത്രയും ഉള്ള ഒരു കഴിവില്ല, മനസ്സിന് അത്രയും ഒരു കഴിവില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മനോരോഗ വിദഗ്ധനെ കാണാം. നിങ്ങൾക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കാലിലൊരു ചെറിയ മുറിവ് വന്നാൽ ഉണങ്ങാൻ സമയമെടുക്കുമല്ലോ, അതുപോലെ തന്നെയാണ് മനസ്സിൻ്റെ ക്ഷതത്തിനും സമയമെടുക്കും. കാലം മായ്ക്കാത്ത യാതൊരു മുറിവുകളുമില്ല എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു പക്ഷേ നമ്മുടെ ഈ പറയുന്ന പോലെ ബന്ധത്തിൻ്റെ ആ ഒരു തീവ്രത അനുസരിച്ച് ചിലപ്പോൾ 5 വർഷമായിരിക്കാം, ചിലപ്പോൾ 7 വർഷമായിരിക്കാം. എന്തായാലും കാലം മായ്ക്കാത്ത യാതൊരു മുറിവുകളും നമ്മുടെ ജീവിതത്തിലില്ല എന്നുള്ള ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഈ പ്രണയം പരാജയപ്പെട്ടവർ ചിന്തിക്കുന്ന ഒരു വിഡ്ഢിത്തമുണ്ട്. എപ്പോഴും ചിന്തിക്കുന്നതാണ് ഇനി എനിക്ക് മറ്റാരെയും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളത്. അത് തികച്ചും തെറ്റിദ്ധാരണയാണ്. ഇപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ മികച്ചതും മധുരമുള്ളതുമായ മറ്റൊരു പ്രണയബന്ധം നിങ്ങൾക്ക് തീർച്ചയായും സാധ്യമാണ്. പിന്നെയും ഞാൻ പറയുന്ന ഒരേ ഒരു വാക്യം എന്ന് പറയുന്നത്, ലവ് ഇസ് ഓൾ സെറോട്ടോണിൻ, ഡോപ്പമിൻ, എൻഡോർഫിൻ ആൻഡ് ഓക്സിറ്റോസിൻ. കാരണം ഈ രാസവസ്തുക്കൾ മറ്റൊരാളെ പ്രണയിച്ചാലും ഇതെല്ലാം തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. ഇതെല്ലാ ഫീലിങ്സും നിങ്ങൾക്ക് ഒരു പഴയതുപോലെ തന്നെ ഉണ്ടാകുകയും പതിനേക്കാൾ കൂടുതലുണ്ടാകുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് നമ്മൾ വിചാരിക്കും നമുക്ക് ഇനി മറ്റൊരാളെ പ്രണയിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇതോടെ എൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുന്നത് തെറ്റായിട്ടൊരു ചിന്തയാണ്. ഇത് ജീവിതത്തിലൊരു അനുഭവമായി കണക്കാക്കുക. നമുക്ക് ജീവിതത്തിലൊരു പ്രണയ നൈരാശ്യം വന്നു, അത് നമ്മുടെ ജീവിതത്തിലെ ഒരു അനുഭവമായി കണക്കാക്കി ശുഭാപ്തി വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. പിന്നെയും നമുക്ക് ആവർത്തിച്ച് പറയേണ്ട ചില കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും വിചാരിക്കില്ല ഒരു സുപ്രഭാതത്തിൽ ഈ വേദന മാറുമെന്നുള്ളത്. നമുക്ക് സമയമെടുക്കും. നേരത്തെ പറഞ്ഞ പോലെ കാലം മായ്ക്കാത്ത മുറിവുകളില്ല. അപ്പോൾ അതിന് സമയമെടുക്കും. അത് നമ്മൾ മനസ്സിലാക്കി നമ്മളുടെ മനസ്സ് പോസിറ്റീവായിട്ടിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വ്യാപൃതരായി ജീവിതം മുന്നോട്ട് നയിക്കുക. നമ്മുടെ ഭാവി കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് നല്ല ബെറ്ററായിട്ട് നമുക്ക് മുന്നോട്ട് പോവുക, അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ശുഭാപ്തി വിശ്വാസവും ആത്മവിശ്വാസവും ഉണ്ടാക്കി ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. ഓൾ ദ വെരി ബെസ്റ്റ്. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.